നമസ്കാരം. ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജന്റുമായിട്ടുള്ള തെറിവിളി, ഫോണിലെ തെറിവിളി, മാളിയപ്പുറം എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് സീക്രട്ട് ഏജന്റ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്യുന്നു. ഉണ്ണി മുകുന്ദൻ ഇത് കാണാനിടയാവുന്നു. അതിനുശേഷം ഒരു സോഷ്യൽ ചാനലിൽ ഉണ്ണി മുകുന്ദൻ അയ്യപ്പനെ കുറിച്ച് തന്നെ അയ്യപ്പൻ്റെ അങ്ങനെ ഒരു പരാമർശം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നടത്തുന്നു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ്. നമുക്കതിനെക്കുറിച്ചൊരു ഒരു നമ്മളുടെ ഒരു അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. സോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ആദ്യം ഉണ്ണി മുകുന്ദൻ്റെ കാര്യം പറയാം. അദ്ദേഹം ഒരു യങ്സ്റ്ററാണ്, ഒത്തിരി നടന്മാരുടെ ഒപ്പം നിന്ന് മത്സരിച്ചിട്ട് ഇപ്പോൾ ലൈഫിൽ ഈ മാളികപ്പുറം എന്നുള്ള ചിത്രം നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, നല്ലൊരു ചിത്രമാണ്. അതിനാദ്യം കൺഗ്രാജുലേഷൻ ചെയ്യേണ്ടേയും വരും അദ്ദേഹത്തെ, കാരണം നല്ല ആക്ടിങ്ങും എല്ലാമാണ്. അങ്ങനെയുള്ള ഒരാൾ വിജയത്തിൻ്റെ ഇങ്ങനെ ആ ഒരു എന്താ പറയുക, അതിനെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വിജയിച്ചിട്ട് ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ട് അതിനകത്തൊരു ചിത്രം, ഒരു ഫാമിലി ഓറിയൻ്റലായിട്ടുള്ള ഒരു മൂവി, എല്ലാ ഫാമിലീസ് ഏറ്റെടുത്ത് ഇപ്പോൾ തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞു കളിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായൊരു ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അതിനിടയ്ക്ക് അദ്ദേഹത്തിനും ചെയ്ത വർക്കിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല, സമൂഹം അത് ഏറ്റെടുത്തു. അതിനെക്കുറിച്ച് അപ്പോൾ സീക്രട്ട് ഏജൻ്റ് ഒരു വീഡിയോ ചെയ്തു, ഒന്ന് ചെയ്തു, രണ്ട് ചെയ്തു, മൂന്നാമത്തെ ചെയ്തു. അതിന് അപ്പോൾ അദ്ദേഹം അപ്പോഴത്തേക്കും പ്രൊവോക്കേറ്റഡ് ആയി. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം, അതിനെക്കുറിച്ചൊരു വീഡിയോ, അത് ഓട്ടോമാറ്റിക്കലി ആരായാലും അദ്ദേഹം ഒരു പുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സക്സസ് ഒന്നും ഒരുപാട് ഇല്ലാത്തൊരാൾ, പുതിയ ഒരാൾ, അദ്ദേഹത്തിനൊരു പരിചയക്കുറവുണ്ടോ എന്തുകൊണ്ടൊക്കെയാണ്. പക്ഷേ അത് തെറി പറഞ്ഞപ്പോൾ ആ വിഷയം വലിയ വിഷയമായി മാറി. അദ്ദേഹം തെറി പറയാൻ പാടില്ല, അയാളൊരു അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഉണ്ണിമുഖത്തിൻ്റെ ഭാഗത്ത് തെറി പറഞ്ഞതുകൊണ്ട് ന്യായമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സീക്രട്ട് ഏജൻറ്റ് ഒരു സോ കിട്ടുന്ന കണ്ടന്റുകളിൽ അദ്ദേഹം പല ആൾക്കാരെയും, അതായത് അദ്ദേഹം വീഡിയോ സഹിതം മോശമായിട്ട് പറയുന്ന ആൾക്കാരെ എടുത്തു കാട്ടി സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളെ എടുത്തു കളയുന്ന ഒരു വർക്ക് കൂടിയും ചെയ്യുന്ന ഒരാളാണ്. രണ്ടും സെലിബ്രിറ്റീസാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉണ്ണിമുഖത്തിൻ്റെ അയ്യപ്പനാണെന്നുള്ള പരാമർശം, അതൊരു ഒരു നടൻ കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. പിന്നെ എന്താ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഇനിയിപ്പോൾ എല്ലാ മണ്ഡലക്കാലത്തും ചിലപ്പോൾ ടി വിയിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ വരാം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ണിമുഖുന്ദനെ പോലുള്ള സെലിബ്രിറ്റികൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ട്രോൾസുകൾ ഇപ്പം നമ്മുടെ ഇതിനകത്ത് കിടന്ന് ഓടണമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും മിക്കവാറും ഉണ്ണിമുകുന്ദൻ ഈ സീക്രട്ട് ഏജന്റിനെ വിളിച്ച് തെറി പറയുക. അതായത് സക്സസിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും ഒരു സംയമനം പാലിക്കുക എന്നുള്ള ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സിനിമാ താരം, അങ്ങനെയുള്ള പല ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ളതിന് വീണ്ടും ഒരു ചൂണ്ടുപലക മാത്രമാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ. അദ്ദേഹം നല്ല നടനുമാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രവും നന്നായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ഇഷ്യൂ ഇപ്പോൾ ഇനിയിപ്പോൾ ഡൗൺ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്താ പറയുക, ഈ വിഷയം ഇങ്ങനെയാണ് പോട്ടെ. പുതിയ ചിത്രങ്ങളും വീണ്ടും സക്സസ്സുകളൊക്കെ ലൈഫിൽ വരുമ്പോൾ ഉണ്ണിമുകുന്ദൻ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഓർമ്മിച്ച് മുമ്പോട്ട് നന്നായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. സോ ബൈ.